ഓക്കെ, എന്താണ് ഡൈവേർജൻസും എന്താണ് കേളും നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനൊരു ഗ്രാഫ് വരച്ചു, ഗ്രാഫല്ല ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. അപ്പോൾ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എക്സ് ആക്സിസിനനുസരിച്ച് വൈ ആക്സിസിൽ ഒരു നമ്മുടെ എക്സ് ആക്സിസിലെ ഇൻപുട്ടിനനുസരിച്ച് വൈ ആക്സിസിൽ ഒരു ഔട്ട്പുട്ട് ഉണ്ടാകും. ഇപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഗ്രാഫിലെ എക്സിൻ്റെ സ്ക്വയർ ആയിരിക്കും വൈ. ഇതാണ് ഒരു ഫംഗ്ഷൻ. ഇവിടെ നോക്കൂ, നമ്മളെ ഒരു ഇൻപുട്ടുകൊണ്ടും ഒരു ഔട്ട്പുട്ടാണ്. പക്ഷേ നമുക്ക് വേറൊരു രീതിയിൽ നമുക്കൊരു നമ്മുടെ ഒരു ഫീൽഡ് അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ആവശ്യം ഉണ്ടാവും. നമ്മളിവിടെ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസിലെ ഒരു വാല്യൂ നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ അതിനനുസരിച്ച് നമുക്ക് ആ ഓരോ പോയിന്റിലും, അപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും തരികയാണെങ്കിൽ നമുക്ക് അതിന് തന്നിട്ടുള്ളത് ഇൻപുട്ട് ഏതൊക്കെയാണെന്നാണ്, അതായത് ഓരോ പോയിന്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ പോയിന്റിലത്തെ പോയിന്റിൽ ഓരോ വെക്റ്റർ കാണിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു വെക്റ്റർ, അതായത് ഇപ്പോൾ ഒരു ഇവിടെ ഒരു ചാർജ് ഉണ്ടായിരിക്കാം. അപ്പോൾ ചാർജ് ഉണ്ടാകുമ്പോൾ ചുറ്റും പുറത്തേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഉണ്ടാവും. അപ്പോൾ ഓരോ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ എന്താണ്, അതായത് അതിൻ്റെ ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് അറിയാൻ നമുക്കൊരു ഇക്വേഷൻ വേണമെങ്കിൽ കൊടുക്കും. ഓക്കെ, അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഒരു മാഗ്നെറ്റ് ഇവിടെ വെച്ചു എന്നിരിക്കാം. അപ്പോൾ ഓരോ ഭാഗത്തും ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റർ ചേഞ്ച് ചെയ്യും ഓരോ പോയിൻ്റ് അനുസരിച്ച്. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യാനും നമുക്ക് ഇങ്ങനൊരു ഫംഗ്ഷൻ കൊടുക്കാം. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു എക്സ് സ്ക്വയർ പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ എന്നായിരിക്കും, വെക്റ്റർ ഫംഗ്ഷൻ. അപ്പോൾ എക്സ് എന്ന് പറയുന്ന സീറോയിൽ ആ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, എക്സും വൈയും സെഡും സീറോ ആയിട്ടുള്ള പോയിൻ്റ് ഇത് 3D ആയിരിക്കാം. അപ്പോൾ ഇതാണ് എക്സും വൈയും സെഡും സീറോ ആയിട്ടുള്ള പോയിൻറ്റ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ആ ഭാഗത്ത് എന്താണ്, ഇതെല്ലാം സീറോ ആണ്. അപ്പോൾ അവിടുത്തെ വെക്റ്റർ സീറോ ആണ്. ഓക്കെ, ഇനി എക്സ് വൺ ആണെന്ന് ചോദിക്കുക, വൈയും സെഡ് സീറോ, എക്സ് മാത്രം വൺ ആണെന്ന് ചോദിക്കാം. അപ്പോൾ അവിടുത്തെ ഫംഗ്ഷൻ ഒരു വെക്റ്റർ അവിടെ ഉണ്ടാകും. അങ്ങനെ ഓരോ പോയിൻ്റ് എന്നാലും അതിലത്തെ വെക്റ്ററും നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്, അതാണ് ഒരു വെക്റ്റർ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷൻ, ഞാനിപ്പോൾ ഉദാഹരണത്തിന് 2D ഫംഗ്ഷൻ എടുക്കുന്നത്. അപ്പോൾ ഒരു 2D ഫീൽഡിൽ അതിലത്തെ വെക്റ്റർ, നമ്മൾ ഉദാഹരണത്തിന് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്ററോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്ററോ നമുക്ക് എടുക്കാം. അപ്പോൾ ആ വെക്റ്റർ എത്രമാത്രം പുറത്തേക്ക് നിൽക്കുന്നു എന്നതിൻ്റെ ഒരളവാണ് ഡൈവേർജൻസ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ആണ് നമ്മളിതിൻ്റെ അനാലഗസ് ആയിട്ട് എടുക്കണമെങ്കിൽ എത്രമാത്രം ഇവിടെ നിന്നൊരു ഫ്ലൂയിഡ് ഫ്ലോ പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്നു അതിൻ്റെ അളവാണ് ഡൈവേർജൻസ് എന്ന് പറയും. നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡൈവേർജൻസിൻ്റെ നമ്മളിങ്ങനെയാണ് ഈ നാബ്ല സിംബൽ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഇതാണ് ഡൈവേർജൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? നമ്മളൊരു പോയിൻ്റ് എടുക്കാം, നമ്മൾ ഇത് എക്സ് ആക്സിസ് എടുത്തു. നമ്മൾ ആദ്യം എക്സ് ആക്സിസ് മാത്രം കൺസിഡർ ചെയ്യുകയാണ്, പിന്നെ നമ്മൾ വൈ ആക്സിസ് കൺസിഡർ ചെയ്യുകയാണ്. എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കമ്പോണൻസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടുന്നുള്ളതുകൊണ്ട് നമ്മൾ അത് തമ്മിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അത് നമ്മൾ എക്സ് ആക്സിസിൽ മാത്രം എടുത്തു. അപ്പോൾ എക്സ് ആക്സിൻ്റെ ഇടതുഭാഗത്ത് ഒരു വെക്റ്റർ നെഗറ്റീവ് ആണെന്നായിരിക്കാം, വലതുഭാഗത്ത് പോസിറ്റീവ് ആണെന്നായിരിക്കാം. സോറി, ഇങ്ങനെ വരയ്ക്കേണ്ട, നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാം, ഒരു മിനിറ്റ്. അതായത് സീറോ. ഓക്കെ, സീറോൻ്റെ ഇടതുഭാഗത്ത് ഒരു വെക്റ്റർ ഇടത്തോട്ടാണ്, വലതുഭാഗത്തോട്ട് പോകുമ്പോഴും പോകുമ്പോൾ അത് പോസിറ്റീവാണ്. അപ്പോൾ ഈ എക്സ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ, അതായത് എക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ വാല്യൂ, വെക്റ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ ഒരു ഇവിടെ വെക്റ്റർ ഉണ്ടെന്ന് വിചാരിക്കാം, ഇങ്ങോട്ടാണ് നിൽക്കണമെന്നായിരിക്കും. അപ്പോൾ ഈ വെക്ടറിൻ്റെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് അളവാണ്. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് വെക്റ്റർ, ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്നായിരിക്കുക, അതെന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്, നോക്കി നോക്കൂ, ആ റീജിയനിൽ നോക്കി നോക്കുക, ആ പോയിന്റിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഡൈവേർജ് ചെയ്ത് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഡൈവേർജൻസും പോസിറ്റീവാവില്ലേ? അതുപോലെ ഇനിയിപ്പോൾ ഒരു പോയിൻ്റ്, 0 ഇവിടെ കുറച്ചും ചെറുതും ഇവിടെ വലുതും എന്നിരിക്കാം, അപ്പോഴും ഡൈവേർജൻസ് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആവും. കാരണം ഇവിടെ ഈ പോയിൻറ്റിലേക്ക് കുറച്ച് ഫ്ലൂയിഡ് ഒഴുകുന്നു, കുറേ പോകുന്നു. അപ്പോൾ നെറ്റ് ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഡൈവേർജൻസ് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഡൈവേർജൻസിൻ്റെ അളവിനായിട്ട് നമുക്ക് ഇതിന് ഡൈവേർജൻസ് നമുക്ക് കൊടുക്കാം, ഡിഫൈൻ ചെയ്യാം നമുക്ക് അങ്ങനെ. അത് എക്സ് ആക്സിസിൽ മാത്രം. അപ്പോൾ വൈ ആക്സിസിലാണെങ്കിലോ, ഇപ്പോൾ ഇത് വൈ ആക്സിസ് വരച്ചു, അപ്പോൾ ഇത് 0, താഴെ നെഗറ്റീവ്, മുകളിൽ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഡൈവേർജൻസ് പോസിറ്റീവാണ്. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ എക്സിസ്, അപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ടോട്ടലി നമുക്ക് 2D ഗ്രാഫിൽ ഒരു
എന്തെങ്കിലും ഫീൽഡ് ഉണ്ട്, ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഡൈവേർജൻസ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇതാണ്, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പ്ലസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ. ത്രീ ഡയമെൻഷൻ ആണെങ്കിൽ ഒരു ടൈം കൂടി കൂടും, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇ സെഡ് വിത്ത് റെസ്പെക്ട് ടു സെഡ്. ഇതാണ് ഡൈവേർജൻസ്, ഇതാണ് ഡൈവേർജൻസിൻ്റെ ഫോർമുല.